الصلاة والسلام عليك يا رسول الله. الصلاة والسلام صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا سيدي يا رسول الله يا صحاب رسول الله يا أهل بيت رسول الله إنا توجهنا إليكم راجعين راغبين شفاعتكم. انظروا يا نقيسنا انظروا يا سائر امورنا وامدونا وخلصونا وحسنوا مقاصدنا وقوموا الى هوائجنا. المبدا يا رسول الله الغونا 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 يا رسول الله الغوث 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 يا رسول الله. ربنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم. تب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله وبركاته. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاه والسلام على من رسل الحمد للعالمين وعلى اله وصحبه اجمعين. اما بعد بهمان ابرمنا كارمان مالي ويقول استاذ مالي في الله سبحانه وتعالى امر سنجم في الصالحه على من يسير. لوگوں نے تنقید کا تھا بولا ہے اشرف الورا رسول اللہ صلی اللہ علیہ وسلم نے جنم دن کو نے کہہ دیا مایا جو شکر ربیع الاول میں دیرا تھا بولا ہے نا قد بول کر کو نے تو رسول اللہ صلی اللہ علیہ وسلم نے اور دعا کر اب وہ کے مدد ہو رہا ہے. تو رسول اللہ صلی اللہ علیہ وسلم نے مایا بندہ پتا کلا کاری അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ബോധി നൽകുന്ന കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിശിഷ്യ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നിസ്സംശയം അല്ലാഹുവിന്റെ കൂടി ലഭിക്കുന്ന കാര്യമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ അത് സ്വീകരിക്കുന്നതിൻ്റെയും തട്ടുന്നതിൻ്റെയും ഇടയിലാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് തുകയെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചക സ്നേഹത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നത് നബിയെ താങ്കൾ പറയുക നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക. നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടുന്നതാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ പ്രവാചകനോട് സ്നേഹം വെക്കുക, പ്രവാചകനോട് ഇഷ്ടപ്പെടുക, മഹബത്ത് വെക്കുക എന്നുള്ളത് നമ്മുടെ ഇരുലോക വിജയത്തിനുള്ള കാരണമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ആ പ്രവാചന ഗ്രന്ഥത്തെ മഹാനായ കവി അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ വിശേഷിപ്പിച്ചത് പുഷ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇയാമ്പാത്തകൾ എത്രമാത്രം വെളിച്ചത്തെ സ്നേഹിക്കുന്നുണ്ടോ, വ്യാപാര പക്ഷികൾ എത്രമാത്രം പൂവുകളെ സ്നേഹിക്കുന്നുണ്ടോ, അതിലുപരിയായി സിദ്ധീയത്തെ സ്നേഹത്തിന്റെ മകളോദാഹരണമാണ്. പാമ്പുകടിച്ചിട്ടും കാല് പിടിക്കാതെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ സംരക്ഷണ നേടിയ സിദ്ധീയത്തുള്ളാഹുവിനെ നമ്മൾ കണ്ടത്. ഇങ്ങനെ മഹത്തുക്കളായ പ്രവാചകന്റെ സ്വഭാവത്തിനെയും ബന്ധുവിന്റെ സച്ചരിതരായ സ്വാധീനങ്ങളെയൊക്കെ ജീവിതം നോക്കുമ്പോൾ പ്രവാചക സ്നേഹത്തിന്റെ മഹത്വത്തിന്റെ അലയൊലികൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഹർദർദിക്കിയുടെ പട്ടണത്തിൽ എല്ലാ വേദനകൾക്കുമുള്ള മരുന്നുണ്ടെന്ന് മഹാന്മാരായ കവികളെ പാടിയത് മഹബത്തിൽ അറിഞ്ഞുകൊണ്ട് ഇഷ്ടം അറിഞ്ഞുകൊണ്ട് ആണ് അവരുടെ ഈ വാക്കുകളും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വരാജിലായി ജീവിച്ചിരുന്ന പ്രവാചകന്റെ മഹബത്തിനായി ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ആ മഹബത്തിന്റെ വാതായനങ്ങൾ തുറക്കാൻ മനസ്സുകൊണ്ട് നമ്മുടെ മദീനയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അതാണ് ഒരു ഡിമ്മായ ലേറ്റുകൾ സംവിധാനിച്ചുകൊണ്ട് പ്രവാചകൻ പാടിയും പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാഹ് 9:30 നമുക്ക് അവസാനിക്കുന്ന രൂപത്തിൽ ഇങ്ങനൊരു പരിപാടി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് എല്ലാവരെയും പ്രദർശനാരോഹികളായ അമ്മാനപ്പുറ അലിക്കാക്ക, കുഞ്ഞിപ്പ ഹാജി മുസ്തഫാക്ക തുടങ്ങിയ കുട്ടികൾക്ക് തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ പ്രവാസി പ്രതിനിധികളായിട്ടുള്ള കിബിറുള്ളാക്ക, അതുപോലെ തന്നെ ഉണ്ണി ഉസ്താദ്, നമ്മുടെ സ്റ്റേറ്റ്സിലെയും മറ്റു പ്രവർത്തകരായ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വിശിഷ്ടാതിഥികളായി എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഷബീർ ഉസ്താദ് അൻഡൂര് ആദ്യ മദ്രസയിലെ അധ്യാപകനാണ്. അതേപോലെ സ്വബേഹ് നമ്മുടെ നമ്മുടെ പാലക്കൽ ദിവസത്തിലെ വിദ്യാർത്ഥിയും പാലക്കൽ മഹൽ നിവാസിയുമാണ്. ഇവരെയൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ മഹബത്തിന്റെ വേദിയിലേക്ക് മീനാദിഷയിലേക്ക്, മീനാദിഷ എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേരിട്ടിരിക്കുന്ന ആ സംഗമത്തിലേക്ക് സാധനം ക്ഷണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റൂഫ് സാധനങ്ങൾക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. بسم الله الرحمن الرحيم. لا إله إلا الله ولا إله إلا الله لا إله إلا الله محمد رسول الله Thank you.
السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. ما شاء الله. الحمد لله. كارونيوانا يا الله من أبارة ما يا أنغرام ولا أمطرة يا بيت سودان. الحمد لله. الله نصرك. عثمان بن عفان رضي الله عنه قائما محمد النبي صلى الله عليه وسلم محمد النبي صلى الله عليه وسلم തങ്ങളെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഇശ വരാണ് ജമാഅത്തെ നിസ്കരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രി പകുതി സമയം നിസ്കരിച്ച പോലെയാണ് സുബ്ഹ് വരാണ് ജമാഅത്തെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ സമയം നിസ്കരിച്ച പോലെയാണ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ആറ് മണിക്കൂർ സമയം ഇങ്ങനെ നിസ്കരിക്കാൻ കഴിയുമോ സാധാരണ പ്രയാസമാണല്ലേ ആറു മണിക്കൂറൊക്കെ എന്നാലും ആറ് മണിക്കൂർ സമയം നിസ്കരിച്ച പോലെയാണ് ഷാ ജമാഅത്തെ നിസ്കരിച്ചാണ് അൽഹംദുലില്ല അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് അതിന് സാധിച്ചു അൽഹംദുലില്ല അള്ളാഹു ശ്രദ്ധിക്കണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് വന്ന അതുപോലെ വളരെ വർദ്ധിതമായിട്ടുള്ള ഒരു മാസത്തിൽ നമ്മൾ ജീവിച്ചു കൊടുക്കുന്നത് ആ സമയത്ത് നമുക്ക് ഓർമ്മ കൊതിക്കൊണ്ട് നമുക്ക് കൂടെ ഒരുമിച്ച് കൂടാൻ വേണം അൽഹംദുലില്ല അള്ളാഹുവിനെ ഒരുപാട് ശ്രദ്ധിക്കണം ഏതൊരു സംസ്കരിക്കുകയാണെങ്കിലും വളരെ താല്പര്യത്തോടെ കുറച്ചു എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന ചിന്തയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റും കുറച്ച് എനിക്കൊന്നും അറിയില്ലല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ അള്ളാഹു തോഫിക്കട്ടെ അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ വളരെ ആത്മാർത്ഥമായി താല്പര്യത്തോടെ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നവരായിരിക്കണം ഒരു കപ്പിൽ അല്ലെങ്കിൽ ഒരു ബക്കറ്റിലെ വെള്ളം ഫുള്ളായിട്ടുള്ള ഒരു ബക്കറ്റാണ് കൂട്ടുക അതിലേക്ക് ഇങ്ങനെ ടാപ്പ് അങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പുറത്തേക്ക് പോകില്ല പിന്നെ വെള്ളം ഫുള്ളാണെങ്കിൽ ബക്കറ്റിൽ അല്ല ബക്കറ്റ് കാലിയാണെങ്കിൽ അതിലോട്ട് ഇങ്ങനെ പോകും എന്ന് അറിയുന്നത് വരെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ കുറച്ചൊരു വളരെ വിശാല മനസ്സോട് കൂടിയാണ് താല്പര്യത്തോടു കൂടി കുറച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കണം മാത്രമല്ല അല്ലെ ഈമാനം വളരെ പ്രധാനമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കുറയുന്ന സാധനമാണ് അല്ലെ കൂടുന്ന സാധനം പറയാനുണ്ട് ഈമാനെ കുറിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ഈമാനിന്റെ ഉയർച്ച വേണം ഈ സംസ്കൃതി അതന്നെയാണ് നമ്മുടെ ഈ കൂടലിന്റെ ലക്ഷ്യം ഇൻഷാല്ലാഹ് തോൽപ്പിക്കായിട്ട് ഇമാൻ കൂടിക്കഴിഞ്ഞാൽ എന്താണ് അല്ലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പാക്കി തരുന്നതാണ് അല്ലെ നമ്മളൊക്കെ ചിന്ത അല്ലെ യഥാർത്ഥ ഒരു അള്ളാഹു സുബ്ഹാനഹു വതാല പഠിച്ച ഒരു വലിയ ജീവൻ ഏതാണെന്ന് പറയണോ കരയിലും കടലിലും പറയാനട്ടോ ഒരു ഇൻട്രാക്ഷൻ കൂടിയാണ് അത് നമ്മളെ കൂടെ നമ്മളെ കൂടുതലാണോ കരയിലും കടലിലുമില്ല ഏറ്റവും വലിയ ജീവി ഏതാണ് പഠിക്കുന്നവരുണ്ടല്ലോ തിന്നിങ്ങനല്ലേ ആരോ സംശയം ഇനി പറഞ്ഞുകഴിഞ്ഞാൽ തെറ്റുമല്ലേ തിന്നിങ്ങനല്ലേ ഓക്കെ ആ തിന്നിങ്കരത്തിന് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു നേരം കൊടുക്കുന്ന ഭക്ഷണം എത്രയോ 4000 ടൺ ഭക്ഷണമാണ് എന്നാൽ നമുക്കൊരു വീട്ടിലാണെങ്കിൽ ഒരു 10 കിലോ തന്നെ വേണ്ടി വരില്ല ഒക്കെ എല്ലാം അതും അനുകുടുംബങ്ങൾ കുറവാണല്ലോ അനുകുടുംബങ്ങളല്ലേ കൂടുതലുള്ളത് കൂട്ടുകുടുംബങ്ങൾ കുറവാണ് അപ്പൊ 10 കിലോനോ 15 കിലോ തന്നെ ഏറെ നമുക്ക് വരുന്നൊരു വീട്ടിൽ തന്നെ ഇപ്പൊ ആലോചിച്ച് നമ്മളെ ആ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ ഓടി പറയുന്നതില് അതേപോലെ തന്നെ കണ്ണ് കാണാത്ത കുരുടിക്കൂലെ അള്ളാഹുവിനാണ് ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ പല ജീവികൾക്ക് സിംഹത്തിനെ എങ്ങനെ സിംഹത്തിനെ നമ്മുടെ പൊക്കുന്ന ഇറച്ചില്ല ഇറച്ചിണ്ടല്ലോ നമ്മളെ കിട്ടുന്ന ഇറച്ചിക്കൊക്കെ 1-2 ദിവസമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും സിംഹത്തിന് പഴക്കം ചെന്ന ഇറച്ചില്ല വേണ്ടത് ആ ചൂട് കൊടുക്കാൻ ചോര ഇങ്ങനെ കുറ്റുന്ന ഇറച്ചന്നാണ് അപ്പൊ അള്ളാഹു ആ സിംഹത്തിനും കരുതവാനും അള്ളാഹുവിനെ ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെ ഓരോ ജീവജാലങ്ങൾക്കും പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ ലക്ഷ്യം നോക്കുന്നതില്ല ദുനിയാവിൽ നമ്മുടെ ജോലി അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ അതിന്റെ കറകിലായി പോയിട്ടുണ്ട് അല്ലേ യഥാർത്ഥത്തിൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു 10-15 കിലോ ഭക്ഷണം തരുന്ന പ്രയാസങ്ങൾ എല്ലാം ഇങ്ങനെ നടന്നു പോകും തീർച്ചയായിട്ടും നടന്നു പോകും അല്ലേ അങ്ങനെ തന്നെയാണ് അള്ളാഹു മനസ്സിലാക്കി പൂർത്തിക്കട്ടെ അള്ളാഹു മനസ്സിലാക്കി പൂർത്തിക്കട്ടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവസാനമായിട്ട് വിട പറയുന്ന സമയത്ത് ഒരു വിടവാങ്ങൽ വസ്ത്രങ്ങളുടെ കാര്യങ്ങൾ വാലിച്ചത് സാധനമായി വിടവാങ്ങുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മളൊക്കെ നമ്മുടെ ഭക്ഷണത്തിനാണെങ്കിലും അതുപോലെ നമ്മുടെ ഡ്രസ്സിനാണെങ്കിലും അതുപോലെ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ സമ്പത്തിൻ്റെ അവസ്ഥ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതാണ് ഇത്രമാത്രം അതിന് ഹലാലുണ്ട് അതിലെങ്ങനെ നമ്മൾ ഹറാമ് നേടി കൊടുത്ത് കൊടുത്തിരിക്കുന്നോ എന്ന് ആലോചിക്കേണ്ടതാണ്. വൻ മനസ്സിനൊക്കെ തോപ്പിക്കട്ടെ. പലിശനെ കുറിച്ച് നല്ലോണം വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന സമയത്ത് പലിശനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഭാര്യയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഖുർആനെ കുറിച്ചിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ പ്രധാനമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് പലിശനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പലിശ അവിടെ ഹറാമാക്കിയാലെ നിർത്തിയിട്ട് പോകണേ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണട്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. വാ മനസ്സിലാക്കാൻ തോൽപ്പിക്കട്ടെ. അതാത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ സമ്പത്തിന്റെ കാര്യം ആലോചിച്ചൊക്കെ എത്രമാത്രം അല്ലേ ഹറാമ പേര് പോയിട്ടുണ്ട്. അതൊക്കെ ആ ഒരു ഹറാമിന്റെ ഭാഗ്യം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് നമ്മുടെ രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ അല്ലേ എന്താണ് അവസ്ഥ. അപ്പൊ ചുറ്റുവട്ടം നിങ്ങൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കി ശരിക്കാണെങ്കിൽ പേപ്പർ തുറന്നു കഴിഞ്ഞാല് അല്ലേ നബിത്തങ്ങളെ പേര് കാണാം. നബിത്തങ്ങളെ പേരെല്ലാം എന്റെ ഫസ്റ്റ് പേജില് കണ്ടിട്ടോ ആർക്ക് അറിയണ അറിയാം. പേപ്പറിലൊക്കെ ഫസ്റ്റ് പേജ് ശ്രദ്ധിച്ചിട്ടുണ്ടായല്ലോ. പ്രധാന ന്യൂസിലെ ഏഷ്യൻ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ മുഹമ്മദ് സിറാജ് അങ്ങനെ കണ്ടിട്ടോ അല്ലേ. ആറ് വിക്കറ്റ് നേടിയ ശ്രദ്ധിച്ചില്ലേ. അങ്ങനെ കളി കണ്ടവരൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എത്രയോ പേര് നമുക്ക് ഉണ്ടോ കാണാൻ പറ്റൂല്ല. നിരന്തരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എം ഡി എം എ അല്ലെങ്കിൽ വേറെ കഞ്ചാവ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രണയവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടല്ലേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വ്യാപകമായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ ഈ സമയത്തൊക്കെ നബിത്തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട. ഓഹ് മനസ്സിലാക്കാൻ തോൽപ്പിക്കട്ടെ. ഓഹ് മനസ്സിലാക്കാൻ തോൽപ്പിക്കട്ടെ. പരിശനെ കുറിച്ച് പറഞ്ഞത് സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കണേനെക്കാട്ടിൽ ഏറ്റവും വലിയ തെറ്റാണെന്ന് പരിശനെ കുറിച്ച് നബിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്ര ഗൗരവമുള്ള വിഷയമാണ് ആവശ്യമാണ്. പക്ഷെ നമ്മളെന്തെങ്കിലും നമുക്ക് എങ്ങനെങ്കിലും വാഹനത്തിന്റെ വിഷയമാണെങ്കിലും വീടിന്റെ വിഷയമാണെങ്കിലും എങ്ങനെങ്കിലും നമ്മുടെ കാര്യം അല്ലെ നമ്മുടെ ഭൗതികതയിൽ ഇങ്ങനെ ഒഴുകിയത് കൊണ്ട് തന്നെ നമ്മുടെ കാര്യം സാധിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളതൊക്കെ മറന്നു പോകണം. അതാണത്തില് നമ്മുടെ നബിത്തങ്ങളെ കാണിച്ചു തന്നാൽ കണിച്ചത് സഹോദരന്മാരെ അമ്മാർത്തായിട്ട് സംസരിക്കുക. ശ്രദ്ധ കിട്ടണില്ലെങ്കിൽ എന്ത് ചെയ്യാറില്ല നമുക്ക് എന്ത് ചെയ്യാം. ശരിക്കും ശ്രദ്ധ കിട്ടണില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധ പോകുന്നത് തോന്നുന്നത് എന്ത് ചെയ്യാം. അങ്ങനെ കണ്ണടച്ച് കേൾക്കാം കണ്ണടച്ച് കേൾക്കാം നല്ല താല്പര്യത്തോടെ ഇരിക്കാം. അപ്പൊ ഞങ്ങള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇവിടെ പറയുന്ന സമയത്ത് പരിശീലനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഭൗതികതന്റെ തഴില് ഇങ്ങനെ പോകുമ്പോ കലാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇസ്ലാമികമായിട്ടുള്ള കളിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കാണിച്ചു തന്ന ആ ഒരു സംസ്കാരം നമ്മളത്ര പ്രാധാന്യത്തോടെ അത്രമാത്രം പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്ന ഓരോരുത്തരും ആലോചിച്ചു. ഈ സമയത്ത് ഓരോരുത്തരും ആലോചിച്ചു ഇത്ര പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നത് നമ്മൾ സ്കൂളിന്റെ വിഷയത്തിലാണെങ്കിലും അല്ലെ നമ്മൾ പഠനത്തിന്റെ വിഷയത്തിലാണെങ്കിലും കുടുംബബന്ധത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഉരുട്ടിലെ ഇടപഴകുമ്പോഴാണെങ്കിലും കുട്ടികളോട് പെരുമാറുന്ന സമയത്താണെങ്കിലും കുട്ടികൾ മുതിർന്നവരോട് പെരുമാറുന്ന സമയം നമ്മൾ ഓരോ ദിവസം കാണിച്ചു കണ്ടിപ്പാണിച്ചു. യഥാർത്ഥത്തിൽ നമുക്ക് 24 മണിക്കൂർ കൂലിയുള്ളതാക്കി മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും കഴിയും. 24 മണിക്കൂർ കൂലിയുള്ളതാക്കി മാറ്റാൻ പറ്റും. ഒരുപാട് ഈ വാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളായിട്ട് ഒരുപാട് നിസ്കരിക്കാനൊന്നും നമുക്ക് സാധിച്ചോളുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് 24 മണിക്കൂർ കൂലിയുള്ളതാക്കി മാറ്റാൻ പറ്റും. അതായത് നമ്മൾ ഉറങ്ങുന്നത് പോലും കൂലിയുള്ളതാക്കി മാറ്റാൻ പറ്റുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്കട്ടെ. തങ്ങളെ ഈ വേദനിക്കും കൽബിലേക്കൊരു നോട്ടമരുന്നു എങ്കിലും ഹതഭാഗ്യ ജന്മം പാപമകലുകയില്ല നബിയേ
സുന്ദരമേറിയ വദനം കണ്ടൻ ആശതീരണം മർഹബായ മുസ്തഫ മർഹബായ മുജ്തബ മർഹബ അഹ്ലൻ വസഹ്ലൻ സഅദൈക റസൂലല്ലാഹ സഅദൈക റസൂലല്ലാഹ സ്നേഹബന്ധനറിയണമെങ്കിൽ നബിയെ പുൽകണം സ്നേഹം നേടാത്ത തിരുറോദയിൽ ഒന്നു ചേരണം സഹോദരമാരെ പറഞ്ഞു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സുബ നിസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ നിസ്കരിച്ചു പോകാൻ ഏകദേശം 12 മണിക്കൂറോളം സമയം എടുക്കും. ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ വരികൾക്കും വരികളിലേക്കൊക്കെ ഉണ്ടാവും. താല്പര്യത്തോടെ നമ്മളെ സദസ്സ് അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സദസ്സ് ദുനിയാവിലും ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഇന്നത് വിജയത്തിന് കാരണമാണ് സദസ്സാക്കിത്തന്നെ. കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലെ 27 പ്രതിഫലമാണെന്ന് ജമാഅത്തെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുന്റെ സൂര് അള്ളാഹുന്റെ സൂര് പറഞ്ഞതാണ് അക്തബ് സുന്നത്ത് അദ്ദേഹം കേട്ടിട്ടുണ്ടല്ലേ. അൽഹംദുലില്ലാഹ് അത്ര താല്പര്യത്തോടെ ഇവിടെ തന്നവരുണ്ടാവും താല്പര്യത്തോടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഹോദരന്മാരെ ജമാഅത്തെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ അല്ലേ പറയുന്ന കാര്യമാണ് ആ സമയം ഒരു ഉദയത്തിൻ്റെ സമയം വരെ ഉറങ്ങാൻ പാടില്ല എന്നൊന്നും കേട്ടിട്ടുണ്ടാവും ശരിക്ക് പറഞ്ഞാൽ. പക്ഷെ ആ സമയത്ത് എന്തെങ്കിലും ആ സമയത്ത് ഞാൻ മെയിനായിട്ട് ശരിക്കാൻ അമ്മ ശരിക്കാക്കുക ആരാണെങ്കിലും നമുക്ക് സാധിക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും വർക്കുമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വർക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം സമയം ചെലവഴിക്കണമെങ്കിൽ ചിലവർ ആൾക്കാരായിരിക്കും ചിലപ്പോൾ ചായ കുടിച്ചിട്ടൊന്ന് അല്ലേ ഒന്ന് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ കുറച്ച് സമയം നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ തോക്കിയിട്ടാണ് അത്. ഖുർആൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ ആഗ്രഹിക്കും പക്ഷേ നാളെ തുടങ്ങുവാനും മറ്റന്നാളെ തുടങ്ങുവാനും ഇങ്ങനെ ആഗ്രഹിക്കും. ഒരുപാടൊന്നും ചിലപ്പോൾ നമുക്ക് ഓന്നാൻ സാധിച്ചോളന്നില്ല പക്ഷെ വളരെ ഹിക്മത്തോടു കൂടിയാണ് പരിശുദ്ധ ഖുർആനെ കാണുന്നവരുണ്ട്. ഒരു 5000 ദിവസം ഓടി കഴിഞ്ഞാൽ തന്നെ വലിയ പ്രതിഫലമുള്ള കാര്യം 5000 തന്നെ അല്ലെങ്കിൽ 10000 എത്രയാണ് സാധിക്കുന്നത് അതെന്നും ഇങ്ങനെ അത് തുടർന്ന് ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യത്തിന് അഡിക്ഷൻ ഉണ്ട് അല്ലേ ചീത്ത കാര്യത്തിന് അഡിക്ഷൻ ഉണ്ട് എന്നാ പറയുന്നത് അല്ലേ. നമ്മൾ ചോറ് കഴിക്കണത് ഇപ്പൊ ആ സമയത്ത് ചോറന്നെ കിട്ടണം എന്നല്ല താല്പര്യം അല്ലേ. രാത്രി ചോറ് കഴിക്കുന്നവർക്ക് ചപ്പാത്തി കിട്ടുന്നവർക്ക് എന്താണ് ചപ്പാത്തിൻ്റെ കിട്ടണം എന്നാണ് അതിന് അഡിക്ഷനാണ് ശരിക്കും പറഞ്ഞത്. നന്മക്കുണ്ട് തിന്മക്കൊക്കെ ഉണ്ട് അഡിക്ഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഒരു കാര്യം ഒരു തുടർച്ചയായിട്ട് ഒരു 10 ദിവസമൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവും. അമ്മാൻ്റെ പരിശുദ്ധ പോകാനും നമുക്ക് കുറച്ച് സമയം ആ സമയത്ത് ഓടാൻ കഴിഞ്ഞാൽ വലിയ തോപ്പിക്കാണ് അമ്മാവ് മനസ്സിലാക്കാൻ തോപ്പിക്കുന്നത് അമ്മാവ് മനസ്സിലാക്കാൻ തോപ്പിക്കുന്നത് കഴിഞ്ഞ് നമ്മളാ സമയം കഴിഞ്ഞ് ചിലപ്പോൾ രാവിലെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ടോ സ്വന്തമാരാണെങ്കിലും മദ്രസയുമായി കൊണ്ട് ഒരു സമയം നമ്മൾ പറഞ്ഞു കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാത്തിനും നമ്മൾ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ അവർ ഭക്ഷണം പാകം ചെയ്യുന്നത് എന്താണ് പുട്ടാണോ ദോശയാണോ എന്ന് നമുക്ക് എന്താണോ അവർ പാകം ചെയ്തുകൊണ്ടിരിക്കുക അതേ ചെയ്യുന്നത് രാത്രി അതുപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നാത്തന് ചെയ്യണം അറിഞ്ഞുകൊടുക്കണം ഈ ഇതിനെ കുറിച്ചിട്ടാണ് അതേ കൂലിയുള്ള കാര്യമാണ് ചെയ്യുന്നതെന്ന് അവർ ഭക്ഷണം പാകം ചെയ്യുന്നത് എന്താണ് നമ്മുടെ ആരോഗ്യത്തിന് കൂടി വേണ്ടിയിട്ടാണ് അവരെ ആരോഗ്യത്തിന് കൂടി വേണ്ടിയിട്ടാണ് ആ നെയ്യത്തോടു കൂടി അത് ചെയ്യുകയാണെങ്കിൽ നെയ്യത്ത് വളരെ പ്രധാനമാണ് അല്ലെ എന്നാലും കുഞ്ഞുങ്ങളാണ് നെയ്യത്ത് വളരെ പ്രധാനമാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ 24 മണിക്കൂറിന് ചെയ്യുന്ന കാര്യങ്ങൾ താല്പര്യത്തോടുകൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ആ എങ്ങനെയാണോ നബി തങ്ങൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് അതുപോലെ ചെയ്യുകയാണെങ്കിൽ അത് പ്രയാസമുള്ള കാര്യമില്ല വളരെ സിമ്പിളാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ടാവും ദിവസങ്ങൾ കഴിഞ്ഞ് പോകുന്നുണ്ടാവും സഹോദരന്മാരെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട് നമ്മുടെ ആയുസ്സൊക്കെ എത്ര എത്ര കഴിഞ്ഞു എന്നുള്ളത് ഓരോരുത്തരും ആലോചിച്ചുണ്ട്. ശരാശരി നമ്മുടെ നാട്ടിലൊക്കെ ഒരു 70 വയസ്സൊക്കെ എടുത്ത് അങ്ങനെ ആയി കഴിഞ്ഞില്ലേ വെള്ളം ഒട്ടേൻ്റെ പേരിൽ സ്വർഗത്ത് പോകാൻ കാരണമായിരുന്നു. അപ്പം അമ്മാനെ സംബന്ധിച്ചിടത്തോളം
നമുക്ക് പ്രയാസമുള്ള കാര്യമില്ലല്ലേ. നമ്മുടെ നമ്മുടെ ചെങ്ങന്മാരെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഉമ്മാനും ഉപ്പാക്കുള്ള സമയത്ത് ഒന്ന് നോക്കി പുഞ്ചിരിക്കാനൊക്കെ ഭയങ്കര കൂടിയുള്ള കാര്യമാണ്. നല്ല നിയത്തോടുകൂടി ഒന്ന് സഹോദരനെ നോക്കി പുഞ്ചിരിക്കൽ കൂടിയുള്ള കാര്യമാണ് എന്ന് ആര് പറഞ്ഞതാണെങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നൃത്തങ്ങളെ കുറിച്ച് പറയുന്ന പാടുന്ന സദസ്സാണ് അള്ളാഹു സ്വീകരിക്കട്ടെ.